അപ്പം ഒമ്പതാമത്തെ തോൽവി ഏറ്റുവാങ്ങാനും അതുപോലെ തന്നെ തോൽവികളെ ന്യായീകരിക്കാനുള്ള കാരണങ്ങളൊക്കെ കണ്ടെത്തിയോ? ഇപ്പോൾ ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുള്ളൂ എന്നുള്ള തുടക്കം മുതലേ പറഞ്ഞാണ്. ആദ്യത്തെ ഒന്ന് രണ്ട് കാര്യം ഉണ്ടായിരുന്നു, അപ്പം അതുമില്ല പറയാം, ഒന്നുമില്ല. അപ്പം എന്താണെങ്കിലും അവസ്ഥ? നിങ്ങളിപ്പോൾ എന്ത് കണ്ടിട്ടാണ് ഈ രാജസ്ഥാനൊക്കെ ഇങ്ങനെ തുള്ളണത്? ഈ രാജസ്ഥാനെ തുള്ളാന് എല്ലാം ഉണ്ട്. ഒന്നാമതൊന്നുമല്ലല്ലോ, പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനം. ഒന്നാമതല്ലല്ലോ ഒന്നാമതാണ്. അതെ, ടേബിൾ തിരിച്ചുപിടിച്ചാണെങ്കിൽ ഒന്നാമത്തുള്ള ആൾക്കാരാണ് അത് പറയണത്. അതാണ് രസം. ഐ പി എൽ നിങ്ങൾക്ക് എത്ര കപ്പുണ്ട്? ഐ പി എൽ കപ്പിന്റെ കണക്ക് കഴിഞ്ഞ 8 പ്രാവശ്യം ഇതന്നെ കേട്ടത്. ഒന്നാമത്തെ പ്രാവശ്യം കപ്പിന്റെ കണക്ക് നിർത്തോ? 14 കളി വരെ ഇത് തന്നെ ഉണ്ടാവും. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഐ പി എൽ ഏറ്റവും കൂടുതൽ കപ്പുള്ള ടീമാണ്. ഞങ്ങൾക്ക് അത് പറയാം, അത് ഉള്ളവരും പറയും. ഇല്ലാത്തവർക്ക് അത് കേൾക്കുമ്പോ ഇങ്ങനെ ഇതാ, നിങ്ങൾ ആ ഫസ്റ്റ് എന്തോ ഭാഗ്യത്തിന് ആദ്യത്തെ കൊല്ലം ഒരു കപ്പ് കിട്ടിയിരിക്കണം, അതിന്റെ ശേഷം ഒന്നുമില്ല. എന്നിട്ട് നിങ്ങളാണ് വന്നുകൊണ്ട് എം ഐനൊക്കെ കളിയാക്കാൻ. ഞങ്ങൾക്ക് ഈ സീസണിൽ എം ഐനെ കളിയാക്കാനുള്ള അവകാശമുണ്ട്. ബാക്കിയുള്ള ഏത് ടീമിനും എം ഐനെ കളിയാക്കാനുള്ള അവകാശമുണ്ട്. കാരണം അത്രയും പരിതാപകരമായ ഒരവസ്ഥയിലാണ് എം ഐ. നാണം കെട്ട് നാണം കെട്ടിഞ്ഞ് നാണം കെടാൻ ബാക്കിയൊത്തുമില്ല. അതാണ് സംഭവം. 8 കളികൾ തോൽക്കാറിനാല് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. പിന്നെ എന്താണ്, ചിലപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചില സീസണുകളിൽ ഉണ്ടാവും. അപ്പോ എന്ന് വിചാരിച്ചത് ചെറിയ പ്രശ്നമല്ലേ. ഒന്നോ രണ്ടോ കളി തോൽക്കണെങ്കിൽ ഓക്കെ, ഒരു 3-4 കളിയാണെങ്കിൽ ഓക്കെ, അഞ്ചാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിക്കാളരുത്. 8 കളിയൊക്കെ തോൽക്കാറിനാല് ഒമ്പാമത്തെ കളിയാവും, അത് വേറെ കാര്യം. ഒമ്പാമത്തെ കളിയും തോൽക്കൂല, 8-ാമത്തെ കളി തോൽക്കൂല, 7-ാമത്തെ കളി തോൽക്കൂല, 6-ാമത്തെ കളി. ഇതന്നെയാണ് സ്ഥിരമായിട്ട് കേൾക്കണത്. ഇതിപ്പോ 9-ാമത്തെ കളി തോൽക്കും, 10-ും 11-ഉം തോൽക്കാനുള്ള പോക്കാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിക്കോളി. ഞങ്ങൾ തോറ്റിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങളെ കളിക്കാര് അത്ര മോശക്കാരായതുകൊണ്ടല്ല, ചില ദിവസങ്ങളിൽ ക്ലിക്കാവൂല എന്നുള്ള ദിവസങ്ങളിൽ. രോഹിത് മോശം കളിക്കാരനാണ്, രോഹിത് ശർമ്മ ഒരു മോശം കളിക്കാരനാണ്. ഒരു സീസൺ കൊണ്ടൊക്കെ ഇപ്പൊ നിങ്ങള് മൂപ്പര് എഴുതി തള്ളുകയാണെങ്കിൽ, രോഹിത് ശർമ്മനെ പോലുള്ള ഒരു കളിക്കാരനൊക്കെ നിങ്ങൾ ഒറ്റ സീസൺ കൊണ്ട് മോശം കളിക്കാരനാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിന്ന് മാത്രമേ നമുക്ക് അതിൽ പറയാനുള്ളൂ. മോശമാണ് തന്നെ പറയും. ക്യാപ്റ്റൻസി ആണെങ്കിലും മോശമാണ്, കളിക്കാരനെന്ന നിലയിലും മോശമാണ്, 15 കോടി മോശമാണ്, ബാക്കിയുള്ള എല്ലാവരും മോശമാണ്. അതുകൊണ്ടാണ് 8 കളി നാണം കെട്ട് തോറ്റണത്. അല്ലാതെ വെറുതെ തോൽക്കുന്നില്ലല്ലോ, എല്ലാവരും മോശമായതുകൊണ്ടല്ലേ. ടീം തന്നെ മോശമാണ്, മൊത്തത്തിൽ കളിക്കുന്ന ആൾക്കാർ 11 ആൾക്കാർ മോശമായതുകൊണ്ടാണ് എല്ലാവരും തോൽവി. പിന്നെ 6-6 അടുത്തേക്കൊന്നും വരാൻ നിൽക്കണ്ട, ഇടുക്കാനും കൂടി ഉണ്ടാവും. 6-6 വർത്തമാനം കേട്ട, 6-6 ഇക്കൊല്ലം തോറ്റിട്ടേ ഇല്ലല്ലോ. 6-6 ഇക്കൊല്ലം തോറ്റത് ആകെ 2 കളിയിൽ, 2 കളി തോറ്റിട്ടുണ്ടെങ്കിൽ സുന്ദരമായിട്ട് ജയിച്ചാണ്. 6-6 ഇക്കൊല്ലം തോറ്റിക്കണമല്ല, സുന്ദരമായിട്ടുള്ള ജയത്തിന് പറഞ്ഞാൽ നിർത്തി കളി. 3 റണ്ണിന് ജയിച്ചാ, 7 റണ്ണിന് ജയിച്ചാ, 10 റണ്ണിന് ജയിച്ചാ, അതൊക്കെ അതൊക്കെ ഓരോ ദിവസങ്ങളിൽ അങ്ങനെയാണ് കേസിലായി പോകുന്നത്. 1 റണ്ണിന് പോലും ജയിക്കാൻ കഴിയാത്ത, ഒരൊറ്റ ജയം പോലും ഇല്ലാത്ത ആൾക്കാരെന്നൊക്കെ പറയണെന്നുള്ളതാണ് ഇതിന്റെ വിരോധാഭാസം. ഞങ്ങളെ സഞ്ജു, ഞങ്ങളെ ബട്ട്ലർ, ഇതൊക്കെ ഒന്ന് മനസ്സ് വെച്ചാ തീരുമാനമാകും. പിന്നെ ഇപ്പൊ കഴിഞ്ഞ കളിയിൽ റിയാൻ പരാഗ് അടിച്ചു, കഴിഞ്ഞ കളിയിൽ ബട്ട്ലറത്തെ കാട്ടി മൂപ്പർക്ക് ഞങ്ങൾ കാണിക്കാം. കാരണം 2 സെഞ്ചുറി കേറ്റാണ് മൂപ്പർ ഇങ്ങനെ വരുന്നത്. സൂപ്പർ സുന്ദരമായിട്ട് തുടർച്ചയായ സെഞ്ചുറികളൊക്കെ നേടിക്കൊണ്ടാണ് മൂപ്പർ വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ കളി ഒന്ന് ഓഫായി, അതിനുള്ള പലിശ സഹിതം ഇന്ന് മുംബൈക്കെതിരെ. മുംബൈക്കെതിരെ ആർക്കും അടിച്ചാ പിന്നെ ബട്ട്ലർക്ക് ഒരു പ്രശ്നമേ ആവില്ല മുംബൈ എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ കളിയിൽ ഞങ്ങളെ ബോളർമാരുടെ പ്രകടനം നോക്കിയങ്ങള്, കുൽദീപ് സെന് 4 വിക്കറ്റ്, രവിചന്ദ്രൻ അശ്വിന് 3 വിക്കറ്റ്, പ്രസിദ്ധ് കൃഷ്ണ 2 വിക്കറ്റ്, തീരുമാനമൊക്കെ കളഞ്ഞിട്ട് കഴിഞ്ഞാൽ ആർസിബിനെ. അപ്പൊ അത്രയും സൂപ്പർ ആയിട്ടാണ് തീരുമാനമാക്കിയൊന്നും ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾ അത്ര മോശക്കാരൊന്നും അല്ല എന്നുള്ളത് കഴിഞ്ഞ കളിയിൽ ഞങ്ങൾ കാണിച്ചു തന്നെ. മോശക്കാരായ സീസൺ ഒരു പ്രശ്നമാണ് ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങളിപ്പോ ഈശാന്യ ദിശ മോശം ശരിയാ സമ്മതിച്ചു, നിങ്ങൾക്ക് എത്ര നല്ല വിക്ടി അടിച്ചിട്ട്, അടിഞ്ഞു അടിച്ചു 15 കോടി. 1 50 ഒന്നും അല്ല, ഫസ്റ്റ് കളിയിൽ മൂപ്പർ അടിച്ചിട്ടുണ്ട്, ആദ്യത്തെ 2 കളി മൂപ്പർ നന്നായി കളിച്ചു. പിന്നെ ചില പ്രശ്നങ്ങൾ അതൊക്കെ സമ്മതിക്കണേ. എന്നും അങ്ങനെ ആവും, ഞാൻ പറയട്ടെ, എന്നും അങ്ങനെയാണ്. തോറ്റ് തോൽവി എന്താന്നുള്ളത് ഇപ്പൊ എനിക്കൊരു വിഷയം ഇല്ലാതായിട്ടുണ്ട്. ആകെ നനഞ്ഞാൽ കുളിരില്ല എന്നിട്ടുണ്ടല്ലോ, ഒന്നും നഷ്ടപ്പെടില്ല ഞങ്ങൾക്ക്. ഇന്ന് പറഞ്ഞാല് ഇനിയിപ്പോ പ്ലേ ഓഫ് ഒന്നും ഇല്ല, ഒന്നും നഷ്ടപ്പെടില്ല. അപ്പോ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതിന്റെ ഒരു പോരാട്ട വീര്യണ്ട്, അത് നിങ്ങൾ കാണും. ഇന്ന് 6-6 തകർത്ത് തരിപ്പണാക്കും.